നമസ്കാരം, ആഗ്ര ഫാമിൽ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ ഇരയപുരത്തെ കൊച്ചുകടകത്ത് വീട്ടിൽ മുരളി എന്നറിയപ്പെടുന്ന ശ്രീരാജാണ്. അമ്മയും ഭാര്യയും രണ്ടു പെൺമക്കളും അടങ്ങുന്നതാണ് ശ്രീരാജിന്റെ കുടുംബം. സ്വന്തം വിപണന കേന്ദ്രത്തിലൂടെ പാലെല്ലാം വിറ്റുതീർക്കുന്നു എന്നുള്ളതാണ് ഈ കർഷകനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. കാവൽത്തറ സ്കൂളിന് സമീപമാണ് ശ്രീമാൻ മുരളിയുടെ ക്ഷീര വിപണന കേന്ദ്രം. 20 പശുക്കൾ അടങ്ങുന്നതാണ് മുരളിയുടെ കന്നുകാലി സമ്പത്ത്. ശ്രീരാജ്, പശു വളർത്തൽ ഇവിടെ ഞങ്ങൾക്ക് പാരമ്പര്യമാണ്. പിന്നെ വിപുലമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 4 ആവുന്നതേ. ഇപ്പൊ നമുക്ക് ഏതെല്ലാം ഇനങ്ങളുള്ള പശുക്കളാണ് ഇവിടെ ഉള്ളത്? ഇപ്പൊ എനിക്ക് പ്രധാനമായിട്ടുള്ളത് HFO ജേഴ്സി. നമ്മുടെ ഇപ്പോ ഒരു പശുവിന് പാൽ ഉൽപാദനം ഏകദേശം എത്ര വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട് ആവറേജ്? അത് ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും യഥാർത്ഥത്തിലുള്ള ഇവിടെ കിട്ടുന്നത് ആദ്യത്തെ 3 കഴിഞ്ഞാൽ നമ്മള് അടുത്ത ചെനയ്ക്ക് ആവുന്നതുവരെ നമ്മള് നമുക്ക് ഒരേ സമയം ചെനയിലുള്ള പശുക്കൾ എത്ര ഉണ്ടാവും, കറക്കുന്ന പശുക്കൾ എത്ര ഉണ്ടാവും? ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് ഞാനൊരു 70% കറവ പശുക്കളാണെങ്കിൽ 30%, അതൊരു 7 കറവ ഉണ്ടെങ്കിൽ 3 ചെനയായിരിക്കും. ആ രീതിയിലാണ് കൺട്രോൾ ചെയ്ത് പോകുന്നത്. നമ്മുടെ ഒരു ലാഭവിഹിതം നോക്കുമ്പോൾ എങ്ങനെയാണ് തീറ്റ ചെലവും പശു വളർത്തൽ? ഇപ്പൊ കർഷകരെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ്. പശു വളർത്തലിൽ നേരിടുന്ന പ്രശ്നം ഇപ്പോൾ വളരെ രൂക്ഷമാണ്. കാര്യം കഴിഞ്ഞ ഒരു 2 തന്നെ തീറ്റ വിലയിലുണ്ടായ വർധന, അത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വർധന എന്ന് പറയുന്നത് 1100 ഉണ്ടായിരുന്ന പരുത്തി പിണ്ണാക്കിൻ്റെ വില ഇപ്പോഴത്തെ വില 2000 1985. അതുപോലെ തന്നെയാണ് പെല്ലറ്റ്. 1030 ഉണ്ടായിരുന്ന പെല്ലറ്റിൻ്റെ വില 1385. ഈ ഒരു കണ്ടീഷനിൽ പശു വളർത്തലിൽ കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വളരെ പാടാണ്. കാര്യം ഒരു 5 പശുക്കളെ കൂടാൻ നിൽക്കുന്നതെങ്കിൽ അവനെ കൊണ്ട് ആ ഫാം നടത്തിക്കൊണ്ട് പോകാൻ ഒരിക്കലും പറ്റില്ല. അത്രയും കണ്ടീഷനിലായിട്ട് എത്തി, അല്ലെങ്കിൽ നേട്ടം തന്നെയാണ്. ജോലിക്കാരായിട്ട് വേറെ ആരുമില്ല, കറവക്കാർ മാത്രമേ ഉള്ളൂ. എല്ലാം ഞാനും വൈഫും സ്വന്തമായിട്ട് തന്നെയാണ്. രാവിലെ എത്ര മണി തൊട്ട്? രാവിലെ നമുക്ക് ഇവിടെ 2:30 ആകുമ്പോഴാണ് ഞങ്ങൾ എണീക്കുന്നത്. 2:30 അലാറം വെച്ച് എണീറ്റ് എത്തിലെല്ലാം പ്രത്യേകം കഴിയുമ്പോഴത്തേക്ക് 3 കറവക്കാരനെ വന്ന് കറന്ന് പോയി കഴിഞ്ഞാൽ അതിനുശേഷം അവർക്ക് തീറ്റ എല്ലാം കൊടുത്ത് 5 എടുത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പാൽ വിതരണമാണ്. അതെനിക്ക് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് നമ്മുടെ ഇരവിരം കാവൽപ്പുഴ സ്കൂളിന് സമീപം, അവിടെ വെച്ചാണ് പാല് വിൽപ്പന നടത്തുന്നത്. അത്യാവശ്യം പാൽ അഥവാ അധികം വരുന്ന സമയത്ത് മാത്രം തൈരാക്കുന്നുണ്ട്. പിന്നെ പാൽപേട, ഇതൊക്കെ അതെല്ലാം കടയിൽ കച്ചവടമുണ്ട്. നമ്മുടെ ഇവിടെ വെറ്റിനറി സർജന്റെ വെറ്റിനറി ഡോക്ടറുടെ സേവനം കറക്റ്റ് സമയത്ത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. കൃത്യമായി നമ്മുടെ ഇരവിരം ജോസഫൈൻ മാഡമാണ്. എന്ത് ആവശ്യം പറഞ്ഞാലും അത്യാവശ്യം നേരത്തെ ഓടിയെത്തി നമ്മളെ സഹായിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്കീമുകളോ സഹായങ്ങളോ അങ്ങനെ എന്തെങ്കിലും? എനിക്ക് നേരത്തെ 2016 5 യൂണിറ്റ്
അപ്പൊ പിന്നെ അതുപോലെ ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ ഉണ്ടായി ഇപ്പൊ പശു ഫാമിലാകുമ്പോൾ ഇപ്പം ഇത്രയും പശുക്കളും ആടുകളും ഒക്കെ വിൽക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ നമുക്ക് പെട്ടെന്ന് വരാം, ഏതെങ്കിലും ഒക്കെ ഒരു പശുവിന്. അപ്പൊ അങ്ങനെ ഇപ്പം നമുക്ക് ആ സമയത്ത് ഇപ്പം രാത്രിയാണെങ്കിൽ ഇപ്പൊ ഒരു വീട്ടിൽ ഡോക്ടറെ സഹായം കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ ചേട്ടൻ അങ്ങനെ ഏകദേശം സ്വന്തമായിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ കാര്യം ഇത്രയും വർഷങ്ങളുടെ പാരമ്പര്യം എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിൽ അതായത് ഈ വീട് തന്നെ ആണെങ്കിൽ 1899 വെച്ച വീടാണ് മലയാള വർഷം. ആ കാലഘട്ടം മുതലേ ഈ വീട്ടിൽ പശു വളർത്തലുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം കണ്ടാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള പ്രായോഗിക പരിജ്ഞാനം നമുക്കുണ്ട്, നമുക്ക് തന്നെയുണ്ട്. പിന്നെ നേരം രാവിലെ ആയി കഴിഞ്ഞാൽ ഡോക്ടറെ വിളിച്ച് കാര്യം പറയും, ഡോക്ടർ അപ്പോഴും തന്നെ എത്താറുണ്ട്. ഉൽപാദനത്തിനായി കയറലി ഇനത്തിലുള്ള കോഴികളെയും ഇവിടെ വളർത്തുന്നുണ്ട്. മുട്ടയെല്ലാം ഇവിടെ തന്നെയാണ് വിറ്റു പോകുന്നത്. ഇരുപത് മുട്ട അടിപ്പിച്ച് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം ഈ തീറ്റ ചെലവ് നമ്മുടെ ഈ സംഗ്രഹം അല്ലെങ്കിൽ അത്രക്കാലം ശേഷം കൂടി BV3 അങ്ങനെയൊക്കെയുള്ള കോഴികൾ നോക്കുമ്പോൾ ഇതിന് തീറ്റ ചെലവ് ഇതിന് തീറ്റ ചെലവ് വളരെ കുറവാണ്. പക്ഷെ ഇപ്പോഴത്തെ തീറ്റ വില വെച്ച് നോക്കുമ്പോൾ നമുക്കിത് കോഴി വളർത്തല് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കണ്ടീഷനിലല്ല. അതെല്ലേ, തീറ്റ വില അത്രയും കൂടിയിട്ടുണ്ട്. ഈ എഗ്ഗിന്റെ മാർക്കറ്റ് എങ്ങനെയാണ്? എത്ര ഉണ്ടെങ്കിലും നമുക്ക് തീർന്നോളൂ. കുറച്ചുകൂടെ കോഴികളുണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് ഞാൻ മുട്ട തീർന്ന് മാറ്റിയതാണ്. ഇപ്പൊ അടുത്ത കൂടിന്റെ പണിയിൽ ആണ് അടുത്ത ബാച്ച് ഉടനെ വരും. കയറി കോഴിയാകുമ്പോഴേ നമ്മളിവിടെ സാധാരണ ഗതിയിൽ 1.5 വർഷം വരെയാണ് നമ്മൾ മുട്ടയ്ക്കായിട്ട് നിർത്താറുള്ളത്. അത് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എണ്ണം കുറയുമ്പോഴത്തേക്ക് പിന്നെ ഇറച്ചിക്കായിട്ട് കൊടുക്കുകയുള്ളു. കയറി കോഴിയായാലും ഏകദേശം 1.5 വർഷം വരെ നമ്മൾ നിർത്താറുള്ളൂ. അതിന് അതിൽ കൂടുതൽ കിട്ടുമായോ ഇല്ലെന്ന് അറിയില്ല. ഞാൻ ഏകദേശം ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അതായത് മുട്ടയുടെ എണ്ണത്തിൽ കുറവ് വരും. കുറവ് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത ബാച്ചിലോട്ട് തിരിയും. പശു കോഴി എന്നിവയ്ക്ക് പുറമെ മത്സ്യകൃഷി, ആടുകൃഷി എന്നിവയിലും ശ്രീമൻ മുരളി ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ആട് വളർത്തല് വളരെ ലാഭകരം തന്നെയാണ്. വളരെ ലാഭകരം തന്നെയാണ്. പശുവിന്റെ ബാക്കി വരുന്ന ആഹാരം മാത്രമല്ല, ആടുകൾക്ക് ഞാൻ കൂടുതൽ പ്രധാനമായിട്ട് കൊടുക്കുന്നത് ആടിന്റെ തന്നെ പെല്ലറ്റ് വാങ്ങാൻ കിട്ടും ഗോദ്രേജിന്റെ. ഇരുപതടി വീതിയും 30 അടി നീളവും 1 മീറ്റർ ആഴവുമുള്ള കുളത്തിലാണ് ശ്രീരാജ് മീൻ വളർത്തുന്നത്. 200 സിലോപ്പി കുഞ്ഞുങ്ങളെയാണ് ഇപ്പോൾ വളർത്തുവാനായി കൃഷി ചെയ്തിരിക്കുന്നത്. വർഷത്തിൽ 1 പ്രാവശ്യമാണ് ഇദ്ദേഹം മത്സ്യകൃഷി ചെയ്യുന്നത്. 8 മാസം കഴിയുമ്പോഴാണ് വിളവെടുക്കാറ്. വീട്ടാവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്നവ കിലോയ്ക്ക് 200 രൂപ നിരക്കിലാണ് വിറ്റുപോകുന്നത്. PH നിലനിർത്തുന്നതിനും എയറേഷനും വേണ്ടി താറാവുകളെ മത്സ്യക്കുളത്തിൽ ഉപയോഗിക്കുന്നു. ഏത്തവാഴകളാണ് ഈ ഒരു സൈഡിൽ നിർത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങൾ എന്ന് പറഞ്ഞാൽ ചാണകം, ബയോഗ്യാസിന്റെ സ്ലറി, ഇത് തന്നെയാണ്. ബയോഗ്യാസ് സ്ലറിയും നേർപ്പിച്ചൊഴിക്കും, ചാണകം മാറിയിടും, അത് തന്നെ ഉള്ളൂ. ആടുകൾക്കും പശുക്കൾക്കും ആവശ്യമായ തീറ്റപ്പുല്ലുകളൊക്കെയും ഇവിടെ തന്നെയാണ് വളർത്തിയെടുക്കുന്നത്.
കൂടാതെ വിവിധ ഇനങ്ങളിൽപ്പെട്ട വാഴകൾ, വീട്ടാവശ്യത്തിന് വേണ്ടുന്ന പച്ചക്കറികൾ എന്നിവയൊക്കെയും ശ്രീരാജ് ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നു. ജീവിതത്തിലും കൃഷിയിലും മറ്റ് കുറുക്കുവഴികളൊന്നും തന്നെയില്ല. പരിശ്രമിക്കാനുള്ള മനസ്സും കഠിനാധ്വാനവും ഈ കർഷകനെ നാട്ടുകാർക്കും മറ്റ് കർഷകർക്കും പ്രിയപ്പെട്ടവനാക്കുന്നു. കൃഷിയിൽ അല്ലെങ്കിൽ കർഷകൻ എന്നുള്ളതിൽ ഞാൻ സംതൃപ്തനാണ്. കാര്യം നമ്മൾ മണ്ണിലിറങ്ങി വേല ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന കാലം. അപ്പോൾ എൻ്റെ കുട്ടികൾക്കും നമ്മുടെ നാട്ടിലുള്ള കുറച്ച് വളരെ കുറച്ച് ജനങ്ങൾക്കെങ്കിലും വിഷമില്ലാത്ത ആഹാരം കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ സംതൃപ്തി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം കൂടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോ കാണുന്നതുവരെ സൈനിങ് ഔട്ട്.